ഞാൻ കുറേ അധികം സഹിച്ച് അവൻ്റെ ഫാമിലി, ഒന്നാമത്തെ കേസ് അവൻ്റെ ഫാമിലി ഞാൻ സഹിക്കുന്നതിൻ്റെ അങ്ങേറ്റം എന്നറിയാമെന്നുള്ളവർക്ക് അറിയാം. ഞാൻ കോള് വിളിച്ചപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ അച്ഛൻ എല്ലാവരും കൂടെ ഭയങ്കര പ്രശ്നമാക്കി എൻ്റെ വീട്ടുകാരെ തെറി വിളിച്ചു. അത്രത്തോളം വൃത്തിയുടെ പരിപാടികൾ ചെയ്തു. എന്താ കൊറേ 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 ബാഡായിട്ട് സംസാരിച്ചു. അങ്ങനെ നമ്മുടെ ആദിത്യ അഥവാ ഞാൻ പ്യാറു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ മരണം വളരെ ദുരൂഹത നിറഞ്ഞതും എന്നാൽ നല്ല രീതിയിൽ ചർച്ചാ വിഷയവുമായ ഒരു സംഭവമായിരുന്നു അത്, അല്ലേ? നമ്മളൊരു രണ്ടു മൂന്ന് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയം ആളിക്കെത്തിയ സമയത്ത് പലപ്പോഴും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു പോയൊരു കേസായിരുന്നു അത്, അല്ലേ? ഈ കുട്ടി മരിച്ചപ്പം ആദ്യം പ്രചരിച്ച വാർത്ത എന്തായിരുന്നു? സൈബർ ആക്രമണം താങ്ങാൻ പറ്റാതെ ഈ കുട്ടി കയറി തൂങ്ങി എന്നുള്ളതാണ്. അതും പറഞ്ഞുകൊണ്ട് റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്ന എല്ലാവരെയും കമന്റ് ബോക്സിൽ പോയിട്ട് പൂരെ തെറിവിളിയായിരുന്നു എല്ലാവരും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വന്ന ന്യൂസ് എന്താണ്? ഈ മരിച്ച പെൺകുട്ടിയുടെ കാമുകൻ ഈ പെൺകുട്ടിയെ ചതിച്ചു, അത് താങ്ങാൻ പറ്റാതെ കയറി തൂങ്ങി എന്നും പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അടുത്ത ദിവസം അതാ വേറെ കാരണം വരുന്നത്. എന്താണ്? വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണമാണ് പോലും ഈ പെൺകുട്ടി കയറി തൂങ്ങിയത്. അങ്ങനെ മാറി മറിഞ്ഞു പോയൊരു കേസായിരുന്നത്, അല്ലേ? എന്തായാലും ഈ വിഷയമൊക്കെ കഴിഞ്ഞു. ഒരാഴ്ചക്ക് ശേഷം ഒരു 3 മാസം മുന്നേ ഈ പെൺകുട്ടിക്ക് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്റെ കാമുകനെ കുറിച്ച് കരിഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ ലൈവിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. ഞാൻ കുറേ അധികം സഹിച്ച് അവൻ്റെ ഫാമിലി, ഒന്നാമത്തെ കേസ് അവൻ്റെ ഫാമിലി ഞാൻ സഹിക്കുന്നതിൻ്റെ അങ്ങേറ്റം എന്നറിയാമെന്നുള്ളവർക്ക് അറിയാം ഞാൻ എന്തൊക്കെയാണ് സഹിച്ച് ഓവർകം ചെയ്ത് വന്നതെന്ന്. അവരുടെ വീട്ടുകാർക്ക് അറിയാം. എന്താ അവൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ കോൾ വിളിച്ചപ്പോൾ എന്താ ലാസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ കോൾ വിളിച്ചപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ അച്ഛൻ എല്ലാവരും കൂടെ ഭയങ്കര പ്രശ്നമാക്കി എൻ്റെ വീട്ടുകാരെ തെറി വിളിച്ചു. അത്രത്തോളം വൃത്തിയുടെ പരിപാടികൾ ചെയ്തു. എന്താ കുറേ 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 ബാഡായിട്ട് സംസാരിച്ചു. ലാസ്റ്റ് ഞാൻ റിയാക്ട് ചെയ്തു. കാരണം ഒരു ഗേൾ അനുഭവിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. ഓക്കെ അവൻ്റെ വീട്ടുകാരാണ് പ്രശ്നമെങ്കിൽ ഓക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഞാൻ കുറേ അധികം, അതായത് ബ്രേക്കപ്പ് ചെയ്ത് എനിക്ക് കുറച്ചൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ടൈം എടുത്താണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ മൂന്നാമതൊരാളെ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എന്നെ അറിയാന്നുള്ള, അതായത് പാവോനെയും വിനോനെയും അറിയാന്നുള്ള, പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് അവൻ്റെ റിലേഷനിൽ അനുഭവിച്ചിട്ടുള്ളതെന്ന്. എന്താ ഇഷ്ടംപോലെ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ. എന്നിട്ട് ഞാൻ അവനെ കളഞ്ഞില്ല. കാരണം എനിക്ക് അവൻ അത്രത്തോളം ഇഷ്ടമായിരുന്നു, കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്തു ഇഷ്ടം മാതിരി. കാരണം എനിക്ക് പറ്റാനിട്ടായി, ലാസ്റ്റ് എനിക്ക് പ്ലാൻ തായി, ലാസ്റ്റ് എനിക്ക് മെൻറ്റലാവും എനിക്ക് തോന്നി. ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി, ലാസ്റ്റ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു അവസ്ഥ എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ റിലേഷൻ ബ്രേക്ക് ആക്കിയത്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കുറേ പേര് പറയുന്നുണ്ട് ഞാൻ വെടിയാണ്, ഞാൻ എന്താ ഞാൻ വീട്ടിൽ ഇപ്പം ഞാൻ വച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഞാൻ എന്താണെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം, എൻ്റെ നാട്ടുകാർക്കറിയാം. പിന്നെ ഇന്ന് ബിനോയ് ഒരു വീഡിയോ ഇട്ടു. ഞാൻ ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ, നിങ്ങളെ റിലേഷൻ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഒരു വ്യക്തി നിങ്ങളല്ലാണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് പോയിട്ട് സെക്ഷ്വലി ആയിരുന്നാലും എന്താ അതിന് ടോക്കായിക്കോട്ടെ എന്തായിക്കോട്ടെ, സെക്ഷ്വലി ഒരാളെ പോയിട്ട് എന്താ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ റിലേഷൻ ട്രസ്റ്റ് ചെയ്യുമോ? അത് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കിട്ടും. ഓക്കെ അപ്പൊ അതാണ് രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ലൈവിൽ വന്ന് ഈ പെൺകുട്ടി പറയുന്നത്, അല്ലെ? ഒന്നെന്താണ്? തന്റെ കാമുകനായിരുന്ന ബിനോയുടെ വീട്ടുകാർ തന്നോട് മോശമായി പെരുമാറി. രണ്ട്, ഈ ബിനോ എന്ന് പറയുന്ന പയ്യൻ തന്നെ റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്തു, പല പെൺകുട്ടികളുമായി സെക്സ് ചെയ്തു എന്നൊക്കെയാണ്, അല്ലെ? ഇതുകൂടാതെ തുടർന്നും ആദിത്യ പറയുന്നുണ്ട് എൻ്റെ പല സുഹൃത്തുക്കളും പല പെൺകുട്ടികളെയും പലയിടത്ത് വെച്ച് അവനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. എന്തിന്? ഒരു പെൺകുട്ടിയുടെ കാര്യത്തിന് ഞാൻ അവൻ്റെ കോളേജിലെ വരെ പോയിട്ടുണ്ട് എന്നൊക്കെ ഭയങ്കര ഡിപ്രസ്ഡായി കരഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി ലൈവ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അത്രത്തോളം ഈ കാര്യങ്ങൾ ഈ പെൺകുട്ടിയെ മാനസികമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയും ഈ പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കഴിഞ്ഞ് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. നിങ്ങൾ ഒരാളെ സ്നേഹിച്ച് അവർ നിനക്ക് തരുന്ന ഒരു സംഭവം, ഇങ്ങനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ, നിങ്ങൾ വീണ്ടും ഓക്കെ ഇഷ്ടമുള്ള പോകും, ഞാൻ പിടിച്ചു വെച്ചു, മനസ്സിലായ കുറെ. പിന്നെ ഇന്ന് ഞാൻ എനിക്കൊരു വീഡിയോ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടതാണ്. പക്ഷെ വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന ഇഷ്ടംപോലെ കമന്റ്സ്, ഇഷ്ടംപോലെ. പിന്നെ എനിക്ക് എന്നെ കൂടെ എന്നെ ഇഷ്ടപ്പെടുന്നവര് എനിക്ക് തന്ന സപ്പോർട്ട് ഇഷ്ടംപോലെ. എന്നെ അൺഫോളോ ചെയ്യുന്നവർക്ക് പോകാൻ ബിനോ ഇല്ല, എന്റെ വീഡിയോ കാണാത്തവർക്ക് കാണാം. ഈവൻ നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിചാരിക്കാം എന്താണോ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്റെ കൂടെ നിന്നാൽ മതി. ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു, ലാസ്റ്റ് ഓക്കെ. ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ കാര്യം പിടി കിട്ടി. ഇവിടെ സംഭവിച്ചത് രണ്ടുപേർ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി.
അതിനുശേഷം ഇവരെന്ത് ചെയ്തു എന്നറിയോ, രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെന്താക്കി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി അറിയാൻ തുടങ്ങി. ആദ്യം എന്താക്കി, ആദിത്യ ബിനോവിനെ ചതിച്ചു പോയി എന്നുള്ള രീതിയിൽ ഒരു റീൽ അങ്ങോട്ട് ഇട്ടു. സ്വാഭാവികമായിട്ടും ആദിത്യനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്താക്കി, ബിനോവിനെ പോയി ചീത്ത വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ബിനോയ് എന്താക്കി, ആദിത്യ എന്നെ ചതിച്ചു എന്ന രീതിയിൽ ബിനോയുടെ റീൽ ഇട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് ബിനോവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആദിത്യനെ പോയി ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പൊ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിവിടാൻ തുടങ്ങി. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. അത് കാരണമാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നത്. അതാണല്ലോ ഈ പെൺകുട്ടി ലാസ്റ്റ് പറഞ്ഞു വെച്ചത്, എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ളത്. അത് ഇത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഈ രണ്ടുപേരും ചെയ്ത ഏറ്റവും വലിയ തെറ്റും ഈ പ്രശ്നം ഇത്രത്തോളം വഷളാവാനുള്ള കാരണവും ഇത് തന്നെയാണ്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോ രണ്ടുപേരും അതെടുത്ത് പബ്ലിക് ആക്കി, അതിന് റിലേറ്റബിൾ ആയിട്ടുള്ള റീൽസുകൾ ചെയ്യാൻ തുടങ്ങി. ഓഡിയൻസ് അത് വെച്ച് ഓരോന്ന് ഊഹിക്കാൻ തുടങ്ങി, അങ്ങോട്ടും കൊണ്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇത് ഭയങ്കര വഷളായിട്ട് മാറി. അതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് ഇപ്പൊ ലൈവിൽ വന്ന് ഒരു എക്സ്പ്ലനേഷൻ നൽകേണ്ടി വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ലൈവിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. അതാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ പബ്ലിക് ആക്കല്ലേ എന്നുള്ളത്. ഇപ്പൊ അതിന്റെ പ്രശ്നം മനസ്സിലായല്ലോ. ആ അതാണ് ഇനി എന്തുകൊണ്ട് ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി എന്നുള്ള കാരണം കൂടി ഈ പെൺകുട്ടി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ പറയാം, എന്തുകൊണ്ട് എന്റെ ഇവന്റെ റിലേഷൻ ബ്രേക്ക് ആയി എന്ന് പറഞ്ഞാൽ എന്റെ മതം, എന്റെ ജാതി, ഇതാണ് ഇന്ന് ഈ ബ്രേക്കപ്പ് ആവാൻ കാരണം. കാരണം അവരുടെ വീട്ടുകാർക്ക് എന്റെ ജാതി കുറച്ചിലാണെന്ന് പറഞ്ഞു. എന്താ എന്റെ ജാതിക്ക് എന്താണ് കുഴപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, ജാതിയായിട്ട് എന്താ എന്നെ കമ്പയർ ചെയ്തു നാട്ടുകാരെ വീട്ടുകാരെ മുന്നിൽ. ഞാൻ സ്ട്രഗിൾ ചെയ്ത് ലാസ്റ്റ് എനിക്ക് ഒട്ടും ഗതിയാവാണ്ടായപ്പോഴാണ് എന്താ ഞാൻ മാറ്റി പറഞ്ഞത്. എന്റെ ജാതിന് അത്രത്തോളം താഴ്ത്തി പറഞ്ഞു, എന്താ നക്കിയാണ് മച്ചതാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. എന്റെ മുമ്പിൽ വെച്ച് എന്റെ അച്ഛനും അമ്മയും ബാഡായിട്ട് സംസാരിച്ചു. ലാസ്റ്റാണ് ഞാനത് ബ്രേക്കപ്പ് ആക്കിയത്. ഇനിയും ഇതിനപ്പുറം ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ബിനോവിന്റെ വീട്ടുകാർക്ക് ഈ പെൺകുട്ടിയുടെ ജാതി ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ. എന്താ ഞാനിതിനൊക്കെ പറയാം, 2024 ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്. പിന്നെ രഹസ്യമായിട്ടുള്ള ഒരു സത്യമാണ്, പരസ്യമായിട്ട് പലരും ജാതി വേണ്ട മതം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കെങ്കിൽ കൂടിയും സ്വന്തം മക്കളുടെ കാര്യം വരുന്ന സമയത്ത് രഹസ്യമായിട്ട് ഇതൊക്കെ നോക്കുന്നുള്ളതാണ്. അത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും, സ്വന്തം മതമല്ലേ സ്വന്തം ജാതിയല്ലേ എന്തായാലും കിട്ടിച്ചുകൊടുക്കൂല. പകുതിയിലധികം ഇവിടുത്തെ പാരന്റ്സും ഇങ്ങനൊക്കെ തന്നെയാണ്. എന്നിട്ട് പുറമേ ഭയങ്കര മോഡേണായിട്ട് നടക്കുകയും ചെയ്യും. ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലേ, ഇതൊക്കെ ഇനി മാറണമെങ്കിൽ കുറെ കാലം പിടിക്കും. എന്തായാലും ബാക്കിയും കൂടി കണ്ടോക്കാം. നിങ്ങൾക്കാണ് ഈ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, നിങ്ങളുടെ ഗേളിനെ തന്നെയായിരിക്കും ഒരു ഒരു ഞാനിപ്പോൾ ഒരു ഗേളിന്റെ സൈഡിൽ നിന്ന് പറയുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതിന്റെ ഇടയിൽ നിന്ന് കുറെ സ്ട്രഗിൾ ചെയ്ത് വരുന്ന കുറെ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വാണിംഗ് കൊടുത്ത് കൊടുത്ത് ചാൻസ് കൊടുത്ത് നിങ്ങളെ പോകുമോ, അതാ നിങ്ങൾ അതോടെ ബ്രേക്കപ്പ് ആക്കുമോ, അല്ലെങ്കിൽ അതോടെ ആ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമോ. എന്നിട്ടും ഞാൻ പരമാവധി ഞാൻ പിടിച്ചിരുന്നു, കാരണം കഴിവിന്റെ പരമാവധി ഞാൻ നോക്കി. എന്നിട്ട് എനിക്ക് അത്രത്തോളം എന്റെ മെന്റലി ഞാൻ നോക്കി അല്ല എന്നുള്ള ഒരൊറ്റ റീസണിലാണ് ഞാൻ ബ്രേക്ക് ആക്കിയത്. ഞാൻ തന്നെയാണ് ബ്രേക്ക് ആക്കിയത്. ഞാൻ അത് അന്തസ്സായിട്ട് പറയും, ഞാൻ തന്നെയാണ് എന്റെ വീട്ടുകാരെയും എന്റെ ജാതിയെയും മോശമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ പോട്ടെ ഇത്രയും നാട്ടുകാരെ മുന്നിൽ ഇത്രയും സംസാരിച്ച ആ ഒരു വ്യക്തിയെ എനിക്ക് എന്താ നോക്കേണ്ട ആവശ്യമില്ല. കുറെ പറഞ്ഞു നിങ്ങൾക്ക് ഇനി അവരോട് നിങ്ങൾക്ക് പോയി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മനസ്സിലായല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാനോനും ബ്രേക്കപ്പായി. ഞാനോനും യാതൊരു കോൺടാക്റ്റോ യാതൊരു വീഡിയോ ഒന്നുമില്ല. ഞാൻ അവന് തമ്മിൽ ബ്രേക്കപ്പായിട്ട് 3 മാസമായിട്ടുണ്ട്. ഇനി ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്തെന്ന് പറഞ്ഞാൽ അവനൊരു ബാഡ് ഇമേജ് വരണ്ട എന്ന് വെച്ചിട്ടാണ്. എന്നിട്ടും നിങ്ങളുടെ ബിനോയാണ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ വീഡിയോ ആയിട്ട് ഇടാം, നീ വേറെ ഒന്നും റിയാക്ട് ചെയ്യണ്ട, വീഡിയോ ആയിട്ട് ഇടാം, എന്താ നിന്റെ ഫ്രണ്ട്സ് ആണെന്ന് റീഡ് ചെയ്യണം. എന്തുകൊണ്ട് ഇട്ടില്ല അവിടെ, എന്തുകൊണ്ട് ഇടാം? അത് നിങ്ങൾക്ക് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ട് എന്താ ഇപ്പൊ എന്നെ കുറ്റപ്പെടുന്ന കുറെ പേരാണ് ഇപ്പൊ ഒന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്, താങ്ക് യു സോ മച്ച്. എന്റെ ഭാഗം എനിക്ക് അറിയിക്കണം എന്ന് തോന്നി. ഓക്കെ, അപ്പം എന്താ, അപ്പൊ ഞാൻ ലൈവ് എന്താ എൻഡ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഒരു കേസ്, നിങ്ങളെ കമന്റിൽ നിന്ന് കുറെ ഹറാസ്മെന്റും കുറെ ബാഡായിട്ടും എന്താ എല്ലാം ഇരുന്നുണ്ട്. പിന്നെ ആ ഒരു വ്യക്തി കാരണമാണ് അപ്പൊ എല്ലാത്തിനും കൂടെ ആയിട്ട് നമ്മൾ ലീഗലി മുന്നോട്ട് പോവുകയാണ്. ലീഗലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാത്തിന്റെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പെൺകുട്ടി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ പയ്യനുമായി ലീഗലി മൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ ഈ പയ്യൻ പോക്സോ കേസിൽ അകത്താണല്ലോ, പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു വട്ടം ഈ പെൺകുട്ടി അബോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതിപ്പോ ഈ പെൺകുട്ടിയുടെ വശം നമ്മൾ കേട്ടില്ലേ. ഇനിയിപ്പോ ബിനോയോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റേതായ ന്യായം ഉണ്ടാവും പറയാൻ. ഇതിപ്പോ അങ്ങോട്ടും കൂടി ചെളി വാരി അറിയുന്നതിന്റെ പ്രശ്നമാണ്. പിന്നെ സൈബർ ബുള്ളിങ് കാരണം ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടു, ഹറാസ്മെന്റ് കാരണം കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നവരോട്. സൈബർ ബുള്ളിങ് ചെയ്യാൻ ഇവരുടെ ജീവിതം പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്താലാണ് ഇവര് തന്നെയാണ്. എന്തിനായിരുന്നു രണ്ടു പേരുടെയും റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സമയത്ത് അങ്ങോട്ടും കൂടി ചളി വാരി അറിയാൻ നിന്നത്? അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ വഷളായത്. ഇല്ലായിരുന്നെങ്കിൽ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ പേഴ്സണലി തീർക്കായിരുന്നു. ഇതിപ്പോ പബ്ലിക് ആക്കി, രണ്ടുപേരുടെയും ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് അങ്ങോട്ടും കൊണ്ടും പോയി തെറി വിളിച്ച്, എന്നിട്ട് ഈ പെൺകുട്ടി അങ്ങ് മരിച്ചപ്പോ മൊത്തം സൈബർ ബുള്ളിങ്ങിനായി പ്രശ്നം. അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കാതിരിക്കാന്നുള്ളതാണ്.
ഐ റിപ്പീറ്റ് അഗൈൻ, നമ്മൾ 100 വട്ടം ഏത് ഫാമിലി ലോഗ് റിയാക്ട് ചെയ്യുമ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണിത്. പേഴ്സണൽ വിഷയങ്ങൾ പബ്ലിക് ആക്കല്ലേ 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 എന്നുള്ളത്. ഇപ്പൊ എന്തായി അത് പറയുന്നത്? നമ്മളായി ലാസ്റ്റ് കുറ്റക്കാർ. ഇത് സംഭവം എന്ന് പറയുന്നത് രണ്ടുപേർക്കും മെച്യൂരിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അവർ ചിന്തിക്കണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഞാൻ ഈ വിഷയം എടുത്ത് പബ്ലിക് ആക്കി കഴിഞ്ഞാണെങ്കിൽ, ഞാൻ ഇതിന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാണെങ്കിൽ എനിക്ക് നല്ല ഓഡിയൻസ് സപ്പോർട്ട് കിട്ടും, എനിക്കത് മതി എന്നുള്ള രീതിയിൽ എന്നിട്ട് ഇവർ ഈ പരിപാടി ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ ഇഷ്ടപ്പെടുന്ന ആൾ അപ്പുറത്തുള്ള ആൾ പോയി ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും തുടങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആൾക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ഫോഴ്സ്ഡ് ആവുന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഭാഗം ന്യായീകരിക്കും. അപ്പൊ എന്താക്കും, അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവരെ വന്ന് ചീത്ത വിളിക്കും. അങ്ങനെ എന്തായി അടിയായി പ്രശ്നമായി വഴക്കായി ആകെ അങ്ങ് തകിടം മാറി എന്നുള്ളതാണ്. ഇതാണ് ഇപ്പൊ നിലവിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര എത്ര ഉദാഹരണങ്ങൾ അല്ലേ? അതിനൊരു എക്സ്ട്രീം ഉദാഹരണം മാത്രമാണ് ഇപ്പൊ ഞാൻ പ്യാറു കേസിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയെങ്കിലും ഇതൊക്കെ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിന് ഇതൊരു പാഠമാകട്ടെ. നിങ്ങൾ ആരുമായി റിലേഷനിലായിക്കോളി, ആരുമായി ബ്രേക്കപ്പ് ആയിക്കോളൂ, പക്ഷെ അത് രഹസ്യമായിട്ട് മാത്രം. ദയവ് ചെയ്ത് അത് പബ്ലിക്കിന് അറിയിച്ച് വഷളാക്കാതിരിക്കുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയാലും പാച്ചപ്പ് ആയാലും ഒരു പ്രശ്നവും വരത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും എല്ലാറ്റിനും ന്യായീകരണം കൊടുക്കേണ്ടി വരും. അതൊരു വൃത്തികെട്ട ഏർപ്പാടാണ്, നമുക്ക് തന്നെ ചടച്ചു പോകും. അപ്പൊ ഇത്രയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ആ പയ്യനകത്തായി അല്ലേ, ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്തായാലും നീതി ഉറപ്പാക്കട്ടെ അല്ലേ, ആരുടെ ഭാഗത്താണ് ന്യായം അവർക്ക് നീതി കിട്ടട്ടെ. അത്ര എനിക്കിപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളൂ. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.